ചിലയിടത്ത് പോലീസ്, ചിലയിടത്ത് OMK, ചിലയിടത്ത് ലോക്ക്ഡൗൺ, ചിലയിടത്ത് കണ്ടെയ്ൻമെന്റ് സോൺ, ചിലയിടത്ത് കൊറോണ. ഇതൊന്നും പോരാൻ വേണ്ടി ഇപ്പം ചൈന എന്നൊരു റോക്കറ്റും കൂടെ വരാൻ പോകുന്നു. ഇതിന്റെ എല്ലാം ഇടയിൽ നിങ്ങൾ എങ്ങനെയാണ് സന്തോഷം കണ്ടെത്തുക? എന്റെ വീഡിയോ കാണൂ, സന്തോഷിക്കൂ. സഗൈസ്, അപ്പൊ കൊറോണയൊക്കെയാണ്, എല്ലാവരും രണ്ട് മാസ്ക് വെക്കുക. രണ്ട് മാസ്ക് ഇങ്ങനെ വെച്ച് നിങ്ങൾ വളരെ സേഫായിട്ടിരിക്കുക. ആർക്കും കൊറോണ ഒന്നും പിടിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് എപ്പോഴും മാസ്ക് ഇട്ടുകൊണ്ട് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല. അസ്യൂനോ, നമ്മുടെ എക്സ്പ്രഷൻസും സൗണ്ടും ഒക്കെ വരണമെങ്കിൽ നമ്മൾ മാസ്ക് ഊരി വെച്ചേ പറ്റത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് മാസ്കിൻ്റെ ആവശ്യമില്ല. പണ്ടൊക്കെ സ്കൂളിൽ സാറന്മാരെ നിന്ന് അടി കൊള്ളാതിരിക്കാൻ വേണ്ടി അഞ്ചും ആറും ജെട്ടികളൊക്കെ ഇട്ടുകൊണ്ട് പോകുമായിരുന്നു. എന്നിട്ടും ആ അടി കൊള്ളുമ്പോഴത്തേനും ഒരു സ്റ്റീലിൻ്റെ ജെട്ടി കിട്ടിയാൽ കൊള്ളാമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇതൊന്നും പോരാ, വല്ല സ്റ്റീലിൻ്റെയോ സിൽവറിൻ്റെയോ മാസ്ക് വെക്കേണ്ട അവസ്ഥയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പറ്റുമെങ്കിൽ എല്ലാവരും ഒരു ഹെൽമെറ്റ് തന്നെ എടുത്ത് വെച്ച് നടക്കുക, അതായിരിക്കും നല്ലത്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂട്യൂബർ എന്ന് സ്വയം അവകാശപ്പെടുത്തുന്ന അംബഡോസ് എന്ന കൊച്ചു പയ്യനെയാണ്. സോ അവരാണ് ഇപ്പം ഒരു ഹേറ്റേഴ്സിൻ്റെ വൈറൽ ലോകം എന്ന് തന്നെ പറയുന്നത് തന്നെയാണ്. സോ അവൻ്റെ ചാനല് ഇതാണ് അംബഡോസ്. ആദ്യം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ടിങ് ടിങ് അടിക്കുക ഗൈസ്, ടിങ് ടിങ് അടിക്കണം എല്ലാവരും. എന്നിട്ട് ലൈക്ക് കൊടുക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക, കുറെ അല്ലാത്ത ചാനലുകളുണ്ട്, ഫേക്ക് ചാനൽസ് വരുന്നുണ്ട്. പിന്നെ അവൻ്റെ വീഡിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും കിട്ടുന്നത് അല്ലാത്ത ചാനലുകളാണ്. നല്ല ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്നെ പോലെ റോസ്റ്റ് ചെയ്യുന്നവരുടെ ചാനലായിരിക്കും വരിക. സോ ശരിക്കുള്ള ചാനൽ നിങ്ങൾ കണ്ടുപിടിക്കുക, ഇതാണ് അവൻ്റെ ഒറിജിനൽ ചാനൽ. ഗൈസ്, എനിക്ക് ഈ അംബഡോസ് എന്ന യൂട്യൂബ് ചാനൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവൻ്റെ ആ ഒരു ഇൻട്രോ ആണ്. ഇൻട്രോ എൻ്റെ മോനെ ഒരു രക്ഷയില്ല, കിഡിലാണ്, വേറെ ലെവലാണ്, യുണീക്കാണ്. ചിലപ്പോൾ ഒരു പക്ഷേ നാളെ യേശുദാസിനെ വരെ കടത്തി വെട്ടാൻ ചാൻസ് ഉള്ള ഒരു ആളെ മാറാനുള്ള കഴിവ് അവനുണ്ട്. ഓക്കെ ഗൈസ്, ജസ്റ്റ് എ മിനിറ്റ്, നമുക്ക് ചെറിയൊരു ഡാൻസിലൂടെ തുടങ്ങാം. താങ്ക്സ്. പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെ കണ്ണടയ്ക്കാം എന്നൊരു കാര്യമാണ്. ആർക്കും അറിയില്ല ഈ കാര്യം എങ്ങനെയാണെന്ന്. കണ്ണടയ്ക്കുന്നത് ഇങ്ങനല്ലേ ഗൈസ്, ഓരോ മിനിറ്റിനല്ല, ഓരോ സെക്കൻഡിനും എല്ലാവരും കണ്ണടയ്ക്കാറുണ്ട്. ആർക്കും അറിയത്തില്ലെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അങ്ങനെ ആ പുള്ളിക്കാരൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്ക് കണ്ണടയ്ക്കാൻ പറഞ്ഞു തരാം. കണ്ണടയ്ക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ പതുക്കെ അടയ്ക്കുക. ഇത് കുറെ നേരം ആകുമ്പോൾ നമ്മൾ ഉറങ്ങും. കുറെ നേരം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങും. ഞാൻ ചെയ്ത് നോക്കട്ടെ ഗൈസ്. എനിക്ക് ഉറക്കമൊന്നും വന്നില്ല. ഇതാണ് കണ്ണടയ്ക്കാന്നുള്ള വിഷയം. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. ലൈവ് ചാറ്റ് ഓപ്പൺ ആണ്, കമന്റ് ചെയ്യുക. ഹായ് ഗൈസ്, ഇത് ലൈവ് ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒരു ഹായ് പറയാം, കാരണം ഇത് ഒറിജിനൽ ലൈവ് അല്ല, ഇങ്ങനെ പ്ലേ ചെയ്യുന്ന പ്രീമിയം ആണ്. അതുകൊണ്ട് നമുക്ക് ആരെല്ലാവർക്കും ഹായ് പറയാൻ പറ്റത്തില്ല. അതാണ് ഹായ് ഹായ് ഹായ്. കുറേ പേർക്കുള്ള ഡൗട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ യൂട്യൂബർ ആരെന്നാണ്. എനിക്കങ്ങനെ സംശയം തോന്നാറില്ല, കാരണം ഒട്ടും മിക്കവർക്കും അറിയാം കേരളത്തിലെ അല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂട്യൂബർ ആരാന്ന്. പുള്ളിക്കാരനെ അറിയത്തില്ല, പുള്ളി പറഞ്ഞില്ല, നമുക്ക് അറിയത്തില്ലല്ലോ, നമ്മൾ പാവങ്ങളാണ്, നമുക്ക് അറിയത്തില്ല. പുള്ളി പറയും. അതിന് ഡൗട്ട് നോക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ യൂട്യൂബർ. അല്ലല്ലല്ല, അവനല്ല, ഞാനാണ് ഗൈസ് ലോകത്തിലെ ഏറ്റവും വലിയ. നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തിലല്ല, ഈ യൂണിവേഴ്സിലെ ഏറ്റവും വലിയ യൂട്യൂബർ ആവാൻ പറ്റും. കാരണം എനിക്ക് ഇന്ന് ഇപ്പോ രാവിലെ എണീച്ചപ്പോ 639 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 639. അത് മതി, അത് മതി, അതിൽ കൂടണ്ട കൂടണ്ട, മില്യൺ ആയോ, അത്ര ആൾക്കാർ ലോകത്തുണ്ടോ എന്നുള്ള കാര്യം. ഉടൻ തന്നെ ഒരു ബില്യണിലേക്ക് കടക്കും, നിങ്ങൾ സഹായിക്കുക. സാധാരണ കേരളത്തിൽ കരിക്കിനോ അങ്ങനെ ആർക്കും ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഇല്ല.
കരിക്കുന്നില്ല, പിന്നെ നമ്മളെ നോക്കിയാണെങ്കിൽ പ്യൂഡിപ്പൈക്കില്ല, ആർക്കുമില്ല. പക്ഷെ എനിക്ക് 600 something million ആണ് ഉള്ളത്. അപ്പം നിങ്ങളെല്ലാവരും ബഹുമാനിക്കും. ബൈ. നമുക്ക് ഒന്ന് ബഹുമാനിക്കാം ഗൈസ്. നമസ്കാരം ഉണ്ട് പൊന്നി. ഒരു ഡൗട്ടാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രീ ഫയർ പ്ലെയർ ആരാണെന്നാണ്? ആർക്കാണ് ഇത്രയ്ക്ക് വലിയ സംശയങ്ങൾ? ഇവന്റെ വിചാരം നമ്മളെ സമൂഹം ഒരു സംശയ രോഗിയാണെന്നുള്ളതാണ്. ആരാ ഇത്ര ഇത്ര സംശയം കൊണ്ടെടുത്ത് ചോദിക്കുന്ന ആരാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു 12 വയസ്സുള്ള ചെറുപ്പക്കാരല്ല, ചെറുപ്പക്കാരനല്ല ഗൈസ്, ഒരു കുട്ടിയെടുത്ത് ആരാണ് ഇത്രയ്ക്ക് വലിയ സംശയങ്ങൾ ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മോനെ, നിനക്ക് അറിയാമെങ്കിൽ എൻ്റെ അടുത്ത് ഒരു കാര്യം പറയണം. ലോകത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണെന്നുള്ള കാര്യം കൂടെ നീ ഒന്ന് പറയണം. ആദ്യം നിനക്ക് അതറിയാമോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. 12 വയസ്സ് എന്തായാലും ഉണ്ടല്ലോ, എനിക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് എൻ്റെ ഒരു സംശയമാണ്. അപ്പൊ സമൂഹത്തിന്റെ ഒരു സംശയരോഗി എന്ന നിലയിൽ നീ ഒന്ന് പറഞ്ഞു തരണം. സംശയം നീ അല്ലേ ദൂരീകരിച്ചു കൊടുക്കുകയല്ല. അത് ഒരു ഡൗട്ടും ഇല്ല, ഒന്നുമില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രീ ഫയർ പ്ലെയർ ഞാൻ തന്നെയാണ്. അവന്റെ ഇൻട്രോ നമുക്കൊന്ന് കേൾക്കാം. ലോകത്തിലെ എല്ലാ അവനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരൻ അവനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജീവി അവനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ അവനാണ്. ലോകത്തിലെ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം അവൻ തന്നെയാണ്. സമ്മതിച്ചു മോനെ, സമ്മതിച്ചു. കാരണം എന്നെ പോലെ വലുതായിട്ട് ആരും കളിക്കാറില്ല. ആരും റൈസ് സ്റ്റാർ പോലും എന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രീ ഫയർ പ്ലെയർ ഞാനാണ്. ക്യാമറ കിട്ടിയോ എന്തോ എൻ്റെ സല്യൂട്ട്. അല്ല, ഇവൻ എന്തിനാ വീടിനെ ചുറ്റും കിടന്ന് ഓടുന്നത്? ഇവന് വീട്ടിൻ്റെ അകത്ത് സ്വസ്ഥതയായിട്ട് ആത്തിരുന്ന് ചെയ്തോളൂ. ഇവന് വീട്ടിൻ്റെ അകത്ത് കിടന്ന് പുറത്ത് കിടന്ന് എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി കളിച്ച് 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 നാട്ടുകാരെ മൊത്തം കാണിക്കുമായിരിക്കും. ഞാനാണ് വലിയ യൂട്യൂബർ, ഞാനാണ് വലിയ ബ്ലോഗർ, ഞാനാണ് വലിയ റോസ്റ്റർ, ഞാനാണ് വലിയ റിയാക്ഷണർ, ഞാനാണ് വലിയ ട്രോളർ, ഞാനാണ് എല്ലാത്തിനെക്കാട്ടും വലുത്. അതിന് വീടിന് ചുറ്റും കിടന്ന് നീ വലം വയ്ക്കാതെ നീ ആദ്യം പോയി ഭൂമിയെ വലം വയ്ക്കുക. അങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ. നീ വിചാരിക്കുന്ന പോലെ തന്നെ നിനക്ക് വലിയൊരു യൂട്യൂബർ ആവാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. റോസ്റ്റ് ചെയ്യും ഞാൻ കൊണയടിക്കാതൊക്കെ വേറെ കാര്യം, അത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അത് നമ്മളത് ചെയ്യും, അത് നമ്മുടെ ഒരു ചെറിയൊരു ഇതാണ്. പുള്ളി വലിയൊരു ആവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. കാരണം ഇപ്പം തന്നെ 3062K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. സോ നാളെ ഒരു മില്യൺ ആവട്ടെ. സോ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ എൻ്റെ എല്ലാ വീഡിയോ ആദ്യം പോയി കാണണമെന്ന് ഞാൻ പറയത്തില്ല. കാരണം അത് കാണണമെങ്കിൽ നിങ്ങൾ ഒരു 2 ദിവസമെങ്കിലും എടുക്കാറുണ്ട്. നിങ്ങൾ എല്ലാ വീഡിയോ കാണാൻ ഞാൻ പറയുന്നില്ല. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ചെറിയൊരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അജസ്റ്റ് ഒന്ന് അമർത്തുക. പിന്നെ ലൈവ് ചാറ്റ് ഓപ്പൺ ആയിരിക്കും, അതിൽ കമൻറ്റ് ചെയ്യുക. മറ്റേ ഇത് ഓപ്പൺ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് കിഡ്സിലേക്ക് മാറാനുള്ള ചാൻസ് ഒരുപാടുണ്ട്. ബിക്കോസ് അവൻ കുട്ടിയാണ്, അവന് 12 വയസ്സേ ഉള്ളൂ. പക്ഷേ അത് കമൻറ്റ് ബോക്സ് ഓപ്പൺ ആവുമോ ഇല്ലയോ എന്നുള്ള ആരും എനിക്ക് അറിയത്തില്ല. ഓപ്പൺ ആവുമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് ഇത് ചെയ്യുക. നിങ്ങൾ ലൈവായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈവ് ചാറ്റിൽ എടുക്കുക, ഞാൻ അതിൽ കാണും, നിങ്ങൾക്ക് റിപ്ലൈ തരും. സോ ഇതെല്ലാം നല്ല വീഡിയോസ് കിട്ടാനായി FMG ക്രിയേറ്റ്സ് എന്ന എൻ്റെ ചാനൽ അതമ്പെനിക്ക് തരുമ്പുകിലേ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക, എന്തെങ്കിലുമൊക്കെ കാണിച്ച് വെക്കുക. ഡിസ്ലൈക്ക് അടിക്കുന്നവർക്ക് അടിക്കാം, ഐ ഡോണ്ട് മൈൻഡ് ഇറ്റ്. ആൻഡ് നെഗറ്റീവ് കമൻ്റ് അടിക്കുന്നവർക്ക് അത് പഠിക്കാം. സോ ഒന്നാമത്തെ ലോക്ക്ഡൗൺ, അതിന് ചേട്ടൻ ഇതുപോലൊരു ഇതും കൂടെ. നമ്മളിപ്പോൾ ഉള്ള പാപ്പട്ട് യൂട്യൂബേഴ്സൊക്കെ ഒന്ന് വീഡിയോ ചെയ്തോട്ടെ, സമ്മതിക്കില്ല, നിങ്ങൾ സമ്മതിക്കില്ല. സോ ഗൈസ്, എന്തായാലും വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ് കറണ്ട് പോയത്. വല്ലാത്തൊരു 3G ആയിപ്പോയി. സോ എല്ലാവർക്കും ബൈ ബൈ. എന്നെ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പിന്നെ ഇവിടുത്തെ സുന്ദരനായിട്ട് കാണാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം കണ്ടോ ഗൈസ്, കാണാവോ? അത്രയേ കണ്ടാൽ മതി. സോ ഗൈസ്, നല്ല വീഡിയോസ് ആയിട്ട് ഇനി വരാം. അതുപോലെ എല്ലാവർക്കും ഗൈസ് ഇവിടെ വകയും എൻ്റെ വകയും എ ബിഗ് ബൈ ബൈ. Ambdos, സബ്സ്ക്രൈബ് ചെയ്യൂ, സന്തോഷിക്കൂ. Let's get ready to